എനിക്ക് റെക്കോർഡ് കേൾക്കാനും സൗകര്യമില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞിരിക്കുന്ന 23 വയസ്സുകാരനായിട്ടുള്ള മിഥുൻ മോഹൻ എന്ന് പറയുന്ന തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ആത്മഹത്യയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സ്പോർട്സിലൊക്കെ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു മിഥുൻ മോഹൻ. ബാഡ്മിന്റൺ നാഷണൽ പ്ലെയറാണ്, അത് മാത്രമല്ല ആർച്ചറി, പിന്നെ അതുപോലെ തന്നെ അമേരിക്കൻ ഫുട്ബോൾസ്, അപ്പോൾ ഇതിലൊക്കെ വളരെയധികം കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 5 വർഷം നീണ്ടു നിന്ന തൻ്റെ പ്രണയത്തിനൊടുവിൽ അവസാനം സ്വന്തം പ്രണയനിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വരെ നൽകേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അക്ഷര എന്ന പേരുള്ള നെയ്യാറ്റിങ്ങര സ്വദേശിയായിട്ടുള്ള ഒരു കുട്ടിയുമായിട്ടാണ് മിഥുൻ്റെ പ്രണയം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രണയം, ഈ മിഥുൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇവരുമായിട്ടുള്ള കോൺവെർസേഷൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്യാം. മക്കളെ കാണു, ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്. ഒട്ടും പറഞ്ഞ 1% ഒരു 1% പോലും പറ്റണില്ല. ഒന്നും മനസ്സിലാക്കണേടെ, ഈ ഒരു അവസരമെങ്കിലും തരണോടെ ഒന്ന് സംസാരിക്കണെ. പഴയ ഒരാവിടെ എൻ്റെ അടുത്ത് ഒന്നാവിടെ പറ്റണില്ലടി, ഒട്ടും പറ്റാത്ത അവസ്ഥയായിട്ടാണ്. ചാവും ചാവും എന്നല്ലെങ്കിലൊക്കെ പറയണത് തീരെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള പേടിയുണ്ടാണ്. അല്ലാതെ ഞാൻ ഭീഷണിപ്പെടുത്തിയൊന്നും അല്ലടെ, ഇതൊക്കെ ഇത്രയും വലുതായിട്ട് നിനക്ക് ഫീലാവണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നേ. ശരി, എനിക്ക് നിന്നെ മാത്രമേ ഉള്ളൂ ഇഷ്ട ലോകത്തിൽ, വേറെ ആരുടെ ഇല്ലടാ. എടാ എടാ, ഇത്രയും കെച്ചിക്കരല്ലടാ, ഒന്നും ഇട്ടടാ, ഇത്രയും വിളിച്ചിട്ട് എടുത്തിട്ടാണ് എനിക്ക് നിന്നെ കാണണോ കാണണോ എന്ന് മാത്രമേ ഉള്ളേ. എനിക്ക് വേറെ ഒരു ആഗ്രഹവും ഇല്ല. ആരെ വിളിക്കണത്, നിന്നെ ശല്യപ്പെടുത്താനൊന്നും അല്ലടെ, എനിക്ക് കണ്ടാ മതി എന്നുള്ള ആഗ്രഹം കൊണ്ട്, സംസാരിച്ചാൽ മതി എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എനിക്ക് പേടിയാവണ കാതു. മനസ്സൊക്കെ പതറിപ്പോണേ, പറ്റൂല ഏട്ടാ. ഒട്ടും പറ്റാത്ത അവസ്ഥ ഉണ്ടാണ്ട്, അതൊന്ന് ഒരവസരം എനിക്കൊന്ന് തന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യണേ. എന്നിട്ട് ആയില്ലെങ്കിൽ ഞാൻ ആയിട്ട് പോയി തരാണ്. ഞാൻ ഒരു ഓപ്പണായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നീ പിന്നെ അന്നൊക്കെ പ്രശ്നമായതൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടില്ല. അന്ന് ജമ്മു പോയത് മാത്രമാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. എനിക്കാണെങ്കിൽ എന്താ പറയുക, എനിക്ക് നീ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുക, എനിക്ക് ഇഷ്ടമോടെ അത്ര എന്തിനു വേണോ ചെയ്യാനേ നിനക്ക് വേണ്ടി. ഞാൻ ജോലി വരെ വാങ്ങിക്കാൻ നോക്കിയതല്ലടാ നിനക്ക് വേണ്ടി കിട്ടണമെന്നൊക്കെ പറഞ്ഞ്. നീ സീരിയസ് ആയിട്ടാണെന്ന് 1 ആഴ്ച മുമ്പ് വരെ ഞാൻ വിചാരിച്ചില്ല. മിണ്ടും മിണ്ടും ഒന്നായിരുന്നു ഇതെന്തോന്ന് കാതും ഇങ്ങനെയൊക്കെ. ഒട്ടും പറ്റൂല, ഒട്ടും പറ്റൂല. പൊന്നെ, എൻ്റെ ചക്കനെ സത്യം പറ്റും, എൻ്റെ ദൈവ സത്യം, എൻ്റെ പിള്ള സത്യം, എൻ്റെ അമ്മ സത്യമോടെ പറ്റൂലടാ, ഒട്ടും പറ്റൂല എനിക്ക് ജീവിക്കാൻ. ഉറപ്പ് ഞാൻ 100% ഉറപ്പാണ്, 100%. അപ്പൊ ഇത് മിഥുൻ മോഹൻ തന്റെ പ്രണയനിക്ക് മരിക്കുന്നതിന് മുമ്പ് അയച്ച ഒരു വോയിസ് ക്ലിപ്പാണ്, വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയച്ചതായിരിക്കാം. അപ്പൊ ഈ ഒരു ക്ലിപ്പ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 5 വർഷത്തോളമായിട്ട് മിഥുൻ മോഹൻ പ്രണയിക്കുന്നുണ്ട് ഈ ഒരു കുട്ടീനെ. അത് മാത്രമല്ല അതിനിടയ്ക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ, ഈ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ മിഥുൻ മോഹൻ പറയുന്നുണ്ട്, തന്റെ തെറ്റൊക്കെ അദ്ദേഹം ഏറ്റു പറയുന്നുണ്ട്. അപ്പൊ ഒരുപാട് എന്തൊക്കെയോ അവർ തമ്മിലുള്ള സംഭാഷണത്തിലോ അല്ലെങ്കിൽ മനപ്പൊരുത്തത്തിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ അവർ തമ്മിൽ നടന്നിരിക്കാം. ഇനി ആ പെൺകുട്ടി ഇതിനെ റിപ്ലൈ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഞാൻ നിനക്ക് മര്യാദയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു, നിനക്കത് പറ്റില്ല, നിനക്ക് പഴയതുപോലെ വേണം, മറ്റേയാണ് തേങ്ങയാണെന്നൊക്കെ പറയുന്നു. ഞാൻ മര്യാദയ്ക്ക് മെസ്സേജ് അയച്ചു, ഞാൻ മര്യാദയ്ക്ക് നിന്റെ കോള് സംസാരിക്കുന്നുണ്ട്, നിനക്ക് ഒന്നും പറ്റില്ല, നീ എപ്പോൾ വിളിച്ചാലും എന്നെ എന്താ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ കരഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, അതാ സംഭവം. നീ കരഞ്ഞാലും ആ കരഞ്ഞോട്ടെ, ഞാൻ നിന്നെ 5 വർഷം എനിക്ക് പറ്റുന്നു, 5 വർഷം എന്ന് പറയുന്നില്ല, 3 വർഷം. 2 വർഷം എനിക്കും ഇഷ്ടമായിരുന്നു, 3 വർഷം ഞാൻ എൻ്റെ മാക്സിമം നോക്കി, എനിക്ക് പറ്റുന്നില്ല. 3 വർഷം ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് പറ്റിയില്ല. ഇനി 3 വർഷം നീ ഒന്ന് ട്രൈ ചെയ്യ്, നിനക്ക് പറ്റുന്നുണ്ടോ എന്ന്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നതാണല്ലോ, നീ ട്രൈ ചെയ്യ്, നിനക്ക് എന്തായിരുന്നാലും പറ്റും, എനിക്ക് എന്തായിരുന്നാലും പറ്റുന്നില്ല. എൻ്റെ ചോയ്സ് ഇതാണ്, ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം പറഞ്ഞില്ല 1 മാസമാവുമെന്ന്, അതിന് 2 മാസമാവും, 3 മാസമാവും, മാസങ്ങൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് പറ്റില്ല, എനിക്ക് റെക്കോർഡ് കേൾക്കാനും സൗകര്യമില്ല. എടാ, എനിക്കറിയാം, 3 വർഷം ഒന്നും അല്ല കാതു, 2 വർഷം കൊണ്ട് എൻ്റെ അടുത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, എനിക്കറിയാം 2 വർഷം കൊണ്ട് അത്. പക്ഷേ എനിക്ക് ഇപ്പോഴത്തൊക്കെ ചിന്തിക്കുമ്പോഴാണ് എൻ്റെ ഓരോന്ന് ഓർമ്മ വന്നത്. അല്ലാതെ എൻ്റെ മനസ്സിൽ പോലും ഒന്നും വന്നില്ല കാതു, പറ്റില്ല. ഒന്ന്, ഞാൻ ഇത്രയും സ്നേഹം ഉണ്ടല്ലോ എൻ്റെ ഇങ്ങനെ പുറകെ പറഞ്ഞതും എല്ലാം, ഇല്ലെങ്കിൽ നീ കടലിൽ പോയി കൂടെടാ. എടാ എടാ, ഒന്നവസരം നാടാ, കാല് പിടിക്കാടാ.
അപ്പൊ ഈ ഒരു ക്ലിപ്പ് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു പെൺകുട്ടിയുടെ ഒരു റിപ്ലൈ നമുക്ക് ഇതിനകത്ത് കേൾക്കാനായിട്ട് പറ്റും. ഈ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. അതിന് റിപ്ലൈ ആയിട്ട് മിഥുൻ മോഹൻ പറയുന്നുണ്ട്, 3 വർഷമല്ല 2 വർഷമായിട്ട് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നു എന്നുള്ളതാണ്. ഏകദേശം 2 വർഷം അവർ കൃത്യമായിട്ട് പ്രണയിച്ചു. അതിന് പിന്നീട് ശേഷം പിന്നീട് അവർക്ക് എന്തൊക്കെയോ ക്ലാഷ് അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിരുന്ന കാര്യങ്ങളാണ്, അത് നമുക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും നമുക്ക് സാധാരണ അറിയാം, നമ്മളൊരു പ്രണയിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമ്മൾ പങ്കാളിയോട് തല്ലുകൂടാറുണ്ട്, അല്ലെങ്കിൽ പിണങ്ങാറുണ്ട്, പിന്നീട് നമ്മളത് സോൾവ് ചെയ്തിട്ട് വീണ്ടും പോകാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു പെൺകുട്ടിയുടെ ക്ലിപ്പ് കേൾക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഥുൻ മോഹനെ ആ ഒരു കുട്ടിക്ക് എന്തായാലും ആ ഒരു സമയത്ത് വേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ്, അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കണ്ണടച്ചുള്ള ഒരു മറുപടി ആ ഒരു കുട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അത് മാത്രമല്ല, ഫസ്റ്റ് പറയുന്നുണ്ട് ഞാൻ നിനക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോൾ വിളിച്ചാൽ എടുക്കുന്നുണ്ട്, പക്ഷെ നീ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് പോകാം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം ആദ്യം അവരെ സംസാരിച്ചിരുന്നിരിക്കുക. പിന്നീട് അവൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം വീണ്ടും സംസാരിച്ച സമയത്ത് വീണ്ടും അവൻ ഇഷ്ടം കയറി വന്ന സമയത്ത് പറ്റില്ല എനിക്ക് ഇതിനെ വേണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരിക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കാം അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. എന്തായാലും മിഥുൻ മോഹൻ ഒത്തിരി അധികം ഈ ഒരു കുട്ടീനെ സ്നേഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതിനുശേഷം പിന്നീടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, അതും കൂടെ കേൾപ്പിച്ചു തരാം. രാജുവേ, എനിക്ക് സങ്കടം കൊണ്ടാണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞേട്ടാ നേരത്തെ. ശരിക്കല്ലേ, പിന്നെ ഞാൻ ഇപ്പോൾ ഒരുപാട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയട്ടാ. ഞാൻ കുറച്ച് കാലം നിന്നൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ഇരിക്കാം. എന്തെങ്കിലും വിഷമം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറയണം. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ ഇന്നങ്ങനെ ശല്യപ്പെടുത്താനോ എന്നെ വിളിച്ച് ടോർച്ചർ ചെയ്യാനോ ഒന്നിനും ഞാൻ വരുന്നില്ല. എനിക്ക് മാക്സിമം ഞാൻ ഒഴിഞ്ഞ് മാറിപ്പോയി തരാം. പക്ഷെ ഞാൻ നിന്നെ വിട്ടു പോകണമെന്നൊന്നും നീ വിചാരിക്കരുത്. ഒരിക്കലും ഇതൊന്നും പറ്റൂല. എനിക്ക് നീയാണ് വേണ്ടത്. അതു എനിക്ക് നിന്നെ പഴയ കാതുവരെ എനിക്ക് തിരിച്ച് കിട്ടണം. അവിടെ ഇപ്പം ചിലർ കൂടെ ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നൂടെ, അവരവരോരോ യൂസിന് വേണ്ടിയാണ്ടേ അത് കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോകും കാതു. എനിക്കെൻ്റെ കാതു തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. എനിക്ക് വിശ്വാസമുണ്ട് ഇവിടെയൊക്കെ. അങ്ങനെ തിരിച്ചു വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നീ എപ്പോൾ വന്നിരുന്നാലും ഞാൻ ഇവിടെ കാണും കാതു. ഓക്കെ, എനിക്ക് നീ ഇങ്ങനെയൊക്കെ മെസ്സേജ് റിപ്ലൈ ആക്കാൻ ഭയങ്കര വിഷമമുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനെ കല്ലുപോലെയൊക്കെ പറയണതിനും സഹിക്കാൻ പറ്റാതിനപ്പുറം വിഷമമുണ്ട്. പക്ഷേ ഒരു സമയം എൻ്റെ അമ്മ സത്യായിട്ടും കാതു നിൻ്റെ അടുത്ത് ഞാൻ എന്താ പറയുക, ഞാൻ നിൻ്റെ അടുത്ത് കള്ളത്തരമൊന്നും കാണിച്ചിട്ടില്ല കാതു. ഇത്രയും കാലം ഇഷ്ടം കൊണ്ടൊക്കെ പറ്റിപ്പോയതാണ്ട. ഇത് മിഥുൻ മോഹൻ കുറച്ച് ശാന്തമായിട്ടിരുന്ന സമയത്ത് അയച്ച വോയിസ് ക്ലിപ്പ് ആയിരിക്കാം. ഇതിനകത്ത് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ അങ്ങനെ ശല്യം ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ മിഥുൻ മോഹൻ പറയുന്നുണ്ട്. സോൾവ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പല്ല ഒരു അവരുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തണം എന്നുള്ള രീതിക്ക്, എങ്ങനെയെങ്കിലും മിണ്ടണം എന്നുള്ള രീതിക്ക് മിഥുൻ മോഹൻ സംസാരിക്കുന്നത് മനസ്സിലാവും. അത് മാത്രമല്ല, അതിനകത്ത് മിഥുൻ മോഹൻ പറയുന്നുണ്ട് അമ്മയ്ക്കൊന്നും നിന്നോട് ദേഷ്യമില്ല. അപ്പോൾ ഇവർ ഫാമിലി ഫുള്ളായിട്ട് ഈ ഒരു കാര്യം അറിയാം. ഏകദേശം അവരുടെ എല്ലാവരുടെ ഫാമിലിയും പരസ്പരം അറിയാവുന്ന ഒരു മാറ്ററാണ് ഇവരുടെ ലവ് വിഷയം എന്ന് പറയുന്നത്. ഇതിനകത്ത് മിഥുൻ മോഹൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് പറയുന്നുണ്ട് ഈ ഒരു വോയിസ് ക്ലിപ്പിനകത്ത്. എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കല്ലടി, അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ മിഥുൻ മോഹൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയിട്ടുള്ള ലെറ്ററിൽ മിഥുൻ മോഹൻ ഒരു പേര് പരാമർശിച്ചിട്ടുണ്ട്, അർജുൻ എന്നുള്ള ഒരു പേര് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ ഒരു അർജുൻ എന്ന പേരുള്ള വ്യക്തിയുമായിട്ട് ഈ ഒരു പെൺകുട്ടിക്ക് എന്തോ ബന്ധം ഉണ്ടോ എന്നുള്ള ഒരു കാര്യം അത് മിഥുൻ മോഹൻ അറിയാം. അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ അത് അറിഞ്ഞതിന് ശേഷമായിരിക്കാം, ചിലപ്പോൾ അത് ആ ഒരു റിലേഷൻ ഉണ്ടായതിന് ശേഷമായിരിക്കാം ഈ ഒരു കുട്ടി ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ, ഈ ഒരു മിഥുൻ മോഹനെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഈ ഒരു 2 വർഷം ഇവർ പ്രണയിച്ചു. അതിനുശേഷം ഏകദേശം 3 വർഷത്തോളം ഇവർ തമ്മിൽ അത്രയധികം നല്ലൊരു രീതിയിലായിരുന്നില്ല അവരുടെ പ്രണയം പോയിരുന്നത്. ആ ഒരു ഗ്യാപ്പിലായിരിക്കും ഈ ഒരു അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു അർജുനും ഈ ഒരു ഈ പെൺകുട്ടിയും ചിലപ്പോൾ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഒരു മിഥുൻ മോഹനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ പെൺകുട്ടി ശ്രമിച്ചത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇങ്ങനെ പ്രണയത്തിന് വേണ്ടിയിട്ട് മരിക്കാനായിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്നവർ ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. കാരണം നമ്മളെ വേണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് സ്വന്തം ജീവൻ കളയുന്നത്?
ഇപ്പോ നമ്മളെ വേണ്ടാന്ന് പറയുന്നവരുടെ മുമ്പിൽ നമ്മൾ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്, അല്ലാതെ നമ്മളെ വേണ്ടാന്ന് പറയുന്നവരുടെ മുമ്പിൽ നമ്മൾ മരിച്ച് കാണിക്കുകയല്ല വേണ്ടത്. കാരണം നമ്മളെ വേണം ആവശ്യമുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, അവർക്കൊക്കെ നമ്മളെ ഒത്തിരിയധികം ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്. പലരും ചെയ്യുന്ന ആത്മഹത്യ, അതായത് ഈ ഒരു വൈകാരികമായിട്ടുള്ള തീരുമാനത്തിന്റെ ഒടുവിൽ ഏറ്റവും കൂടുതൽ ബലിയാടാവുന്നത് അവരുടെ കുടുംബക്കാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും അവർക്ക് വേണ്ടപ്പെട്ടവരുമാണ്. അത് മാത്രമല്ല, നമ്മൾ ആർക്ക് വേണ്ടിയാണോ മരിച്ചത്, അവർ പിന്നീട് ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ അതിനെക്കുറിച്ച് ചിലപ്പോൾ ഓർത്താൽ ഓർത്തു, അത് കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ കാര്യമായി, പിന്നെ അതിൻ്റെ കാര്യമായിട്ട് അവർ അങ്ങ് പോകും. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം നമ്മുടെ കുടുംബക്കാർക്ക് മാത്രമാണ്, അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മരണം എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മനസ്സിൽ വിചാരിക്കരുത്. പ്രണയിക്കുക, പ്രണയിക്കരുതെന്ന് ആരോടും പറയുന്നില്ല, പക്ഷേ പ്രണയിക്കുമ്പോൾ അതിനെല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ചിട്ട് വേണം പ്രണയിക്കാൻ. നമുക്കൊരു ഒരു കാര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളത് എന്താ പറയുക, ഉൾക്കൊള്ളാനായിട്ട് പഠിക്കണം. അല്ലാതെ നമ്മൾ ഒരു ആത്മാർത്ഥത കാണിക്കേണ്ടതെന്ന് ഞാനിവിടെ പറയുന്നില്ല, ആത്മാർത്ഥത കാണിക്കണം, പക്ഷേ അതിനകത്ത് ഒരിക്കലും ജീവൻ കളയുക എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനം ഒരിക്കലും എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പല കവികളും എഴുത്തുകാരൊക്കെ പ്രണയത്തെക്കുറിച്ചൊക്കെ വളരെയധികം നല്ല രീതിയിൽ വർണ്ണിക്കാറുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട്, ജീവൻ കൊടുക്കും, അതുപോലെ തന്നെ ഹൃദയം നൽകും, പാതി ഹൃദയത്തിൻ്റെ പാതി പകുത്തു കൊടുക്കും, അല്ലെങ്കിൽ കരള് കൊടുക്കും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒരിക്കലും ജീവൻ കൊടുത്തിട്ട് ഒരിക്കലും ആരും പ്രണയിക്കരുതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് അതൊരു ഒരു തീക്കളി തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ ഇവർക്ക് വന്ന പ്രധാനപ്പെട്ട ഫസ്റ്റ് വീഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ 5 വർഷം പ്രേമിച്ചു, അതിനിടയ്ക്ക് 2 വർഷം മാത്രമേ റിയലായിട്ട് പ്രേമിച്ചിട്ടുള്ളൂ, അതിനുശേഷം പിന്നെ 3 വർഷം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോയതെന്ന് ഇവർ ഓഡിയോ ക്ലിപ്പിലൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു 3 വർഷം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രണയം എന്ന് പറയുന്നത് എന്താണ്, എനിക്കത് മനസ്സിലാവുന്നില്ല. കാരണം അത് വല്ല അതൊരു അങ്ങനെ ഒരു പ്രണയിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പരസ്പരം പറയുക, പറ്റാത്തവരാണെങ്കിൽ പറഞ്ഞിട്ട് അവർ ആ സമയത്ത് തന്നെ അത് ബ്രേക്കപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒരിക്കലും അത് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോരുത്. ആ ഒരു സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് രണ്ടു വഴിക്കൊക്കെ പോകാമായിരുന്നു. പിന്നീട് ഈ അഡ്ജസ്റ്റ്മെന്റ് പ്രണയം എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ പലതരത്തിലുള്ള കള്ളത്തരം വരാം, ചിലപ്പോൾ വേറെ പ്രണയങ്ങൾ വരാം. ഈ ഒരു കേസിൽ ഈ ഒരു മിഥുൻ മോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രണയത്തിന്റെ തീവ്രത എത്ര എന്നുള്ളത് നമുക്ക് ഈ ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ഒരിക്കലും നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന റിലേഷൻഷിപ്പ് നമ്മൾ അപ്പം തന്നെ ബ്രേക്ക് ചെയ്യുക, പരസ്പരം അണ്ടർസ്റ്റാൻഡോടുകൂടി. അത് മാത്രമല്ല, ബ്രേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് ഓപ്പോസിറ്റിലുള്ള വ്യക്തിയെങ്കിൽ നമ്മൾ ഒരിക്കലും അത് അവരുടെ ഒരു മാനസിക അവസ്ഥയും മനസ്സിലാക്കാതെ പോകരുത്. ഈ ഒരു കേസിൽ സംഭവിച്ചതാണ്. കാരണം ആ ഒരു കുട്ടിയുടെ ഭാഗത്തു നിന്നൊരു ആശ്വാസമോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊരു വാക്കുണ്ടായിരുന്നെങ്കിൽ ഇന്നും മിഥുൻ മോഹൻ ജീവനോട് ഉണ്ടായിരുന്നതിന്. കാരണം ഒരു നിമിഷം നമ്മളെ സ്നേഹിച്ച വ്യക്തിയാണ്. അപ്പോൾ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ എത്രമാത്രം വിലയുണ്ടെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അപ്പോൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും പെരുമാറുക എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പരസ്പരം നമ്മളിതൊക്കെ മനസ്സിലാക്കി വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗോൾ മനസ്സിലുണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്തിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് ചെയ്യാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫോക്കസ് ചെയ്ത് ജീവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് പ്രണയം ബ്രേക്കപ്പൊക്കെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയും പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലും നല്ലൊരു വീഡിയോ മേ കാണാം. അതുവരെയും.